എനിക്ക് തോന്നുന്നു ഒരു ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറഞ്ഞാൽ തന്നെ റാം എന്ന് പറയുന്നൊരു സിനിമ, അതായത് ഷൂട്ട് കഴിയും മുമ്പ് തന്നെ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയ സിനിമയാണ്. അത് മാത്രമല്ല, അത്രയും രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ജീതു ജോസഫ് ലാലേട്ടൻ പടമാണ്, നിങ്ങൾ രണ്ടുപേരും അതിൽ അഭിനയിക്കുന്നു. എവിടെ തുടങ്ങണം ഞാൻ? ഞാൻ പോലീസ് ഓഫീസറാണ് വീണ്ടും. പക്ഷെ ഇത് മറ്റേ പ്രോപ്പർ പോലീസ് ഓഫീസർ, ഗർഭിണി അല്ലാത്ത യൂണിഫോം ഒക്കെ ഇട്ട് നടക്കുന്ന പോലീസ് ഓഫീസർ. എസ് പി ലാലേട്ടൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരു ടെൻഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. പിന്നെ ഭയങ്കര കമ്പനിയായി, പിന്നെ ശരിയായി. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ലാലേട്ടൻ്റെ അഗൈൻ, ലാലേട്ടൻ ജിത്തു സാറിന്റെ പടം ട്വൽത്ത് മാൻ എന്ന് പറഞ്ഞിട്ട്. അതെനിക്കറിയില്ല, അത് ചെലപ്പോ റാം ഇതുവരെ ഒന്നും ആയില്ലല്ലോ, അത് കാരണമായിരിക്കും. റാമിന്റെ ഒന്നും അറിയില്ല. റാമിന്റെ എന്ന് വെച്ചാൽ അബ്രോഡ് ഷൂട്ട് ഓൾമോസ്റ്റ് ഒരു മാസം ഉണ്ട് ബാക്കി, അപ്പൊ അത് കാരണം ആർക്കും വലിയ ഐഡിയ ഇല്ല എന്ന് തോന്നുന്നു. അതെ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, നമുക്കെന്നാ അഡ്വക്കേറ്റ് എനിക്ക് തോന്നുന്നു. ഇപ്പോ മൂന്ന് സിനിമകൾ അല്ലേ, രണ്ട് സിനിമ റിലീസായി, ഗാനഗന്ധർവൻ, ദെൻ ദൃശ്യം ടു, മൂന്നാമത്തെ സിനിമയാണ് റാം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ദൃശ്യം ടു കണക്ഷൻ ആണോ? അല്ല, റാമിലൂടെയാണ് ദൃശ്യത്തിലേക്ക് വന്നത്. ഓ, അത് ശരി. ഗാനഗന്ധർവൻ കഴിഞ്ഞിട്ട് റാമിലേക്കാണ്. റാമിലെ അങ്ങനെ ഒരു പ്രോമിനന്റ് റോളൊന്നും അല്ല, പക്ഷെ അത് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോളും അല്ല. അല്ലാണ്ട് റാമിലേക്ക് ഒരു 4 ദിവസത്തെ ഷൂട്ടിന് വരുന്നതാണ്. അപ്പോ അതിലൂടെയാണ് ദൃശ്യത്തിലേക്ക് വരുന്നത്. റാമിലെ ആ ക്യാരക്ടർ ഇങ്ങനെ, അത് ശരിക്കൊരു ഡോക്ടറിന്റെ ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ എന്റെ ഷൂട്ടൊക്കെ കഴിയുന്ന ആ സമയത്ത് ഒരു കുറച്ച് കോഡ് സീക്വൻസ് അതിനകത്തുണ്ട്, കോഡ് ഡ്രാമ. അപ്പൊ അതിലും സിദ്ദിഖിയൊക്കെ ഉണ്ട്. ഗാനഗന്ധർവനില് പുള്ളിയായിരുന്നു എന്റെ ഓപ്പോസിറ്റ് കംപ്ലീറ്റർ ആയിട്ട്. അപ്പൊ പുള്ളി അവിടെ നിന്ന് എന്നെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇവര് കോട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആർട്ട് നടക്കുകയാണ്, ആർട്ട് വർക്ക് നടക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കോട്ടിന്റെ ആ ഒരു വിറ്റ്നസ് ബോക്സും പൊസിഷൻ ഒന്നും ശരിയല്ല. അപ്പൊ നമുക്കെപ്പോഴും കോടതി റൂം കണ്ടു കണ്ട് ഇത് അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നല്. അപ്പൊ ആ സമയത്ത് ഞാൻ ജിത്തു സാറിന്റെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു, സി ഇതെങ്ങനെയല്ല, അത് അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോ അച്ഛനോട് പറഞ്ഞു, അങ്റെ കളിപ്പിച്ചു. അപ്പൊ അങ്ങനെ സാറിന്റെ ഫുൾ ലീഗൽ പേഴ്സണൽ എന്തെങ്കിലും വന്നാലും നേരെ വിളിക്കുകയുള്ളൂ കേസ് ആയിട്ട് എന്നുള്ളതാണ്. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടനായിട്ട്? കാരണം ഇപ്പൊ ലിയോണാണ് ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, താങ്കൾ ഇപ്പൊ ജസ്റ്റ് എൻട്രി ചെയ്തിട്ടുള്ളൂ. ഐ മീൻ, പക്ഷെ മൂന്നും വലിയ കേസിലൂടെയാണ് വന്നിരിക്കുന്നത്, എടുത്തു പറഞ്ഞ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പറയൂലേ, ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വിത്ത് ലാലേട്ടൻ? പറയാൻ എന്തുണ്ട്, അയ്യോ, അത് ഇപ്പോഴും ആലോചിക്കുമ്പോ ഭയങ്കര ലക്കി ആണെന്നുള്ള ഫീലാണ്. നമ്മൾ ഭയങ്കര യുനോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും നമ്മൾ എല്ലാവരോടും, എസ്പെഷ്യലി ഇപ്പം മമ്മൂക്കയാണെങ്കിലും മമ്മൂക്കയുടെ കൂടെ ആദ്യം അപ്പം നമ്മൾ സംസാരിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. നമുക്ക് വേറൊരു മൂഡാണ് ലാലേട്ടനോട് വരുമ്പോൾ, പിന്നെ അത് വേറൊരു ലാലേട്ടൻ്റെ കൂടെ സെറ്റിൽ വരുമ്പോൾ, പിന്നെ ഞങ്ങളൊക്കെ റാമിൽ വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഓരോ ദിവസം വെയിറ്റ് ചെയ്യും ലാലേട്ടൻ വരാൻ വേണ്ടിയിട്ട്, ആ ലാലേട്ടൻ എത്തി എന്നുള്ളത്. ബിക്കോസ് ഒരു വല്ലാണ്ടൊരു എനർജിയാണ് പുള്ളിയുടെ കൂടെ നിൽക്കുക, സംസാരിക്കുക. നമ്മള് അറിഞ്ഞില്ലെങ്കിലും ലാലേട്ടൻ വിളിക്കും, ഹലോ, ഗുഡ് മോർണിംഗ്. പുള്ളിയുടെ ഇങ്ങനെ ഓരോ ഡയലോഗ്സ് വല്ലാണ്ടൊരു ഓറയാണ്. കഴിഞ്ഞ ദിവസം പോലെ ദുർഗ ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ലാലേട്ടനായിട്ടുള്ള സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ബാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അതായത് ആക്ഷൻ പറയുന്നതിന് മുൻപ് ആക്ഷൻ പറയുന്ന വേറെ ആളാണ്, പക്ഷെ കൂടെ നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ അപ്പോഴും ചിരിയായിരിക്കും. പുള്ളി ചിരിയൊക്കെ മാറി എടുത്ത ഷോട്ടിലേക്ക് കിടക്കും, പക്ഷെ നമ്മളിങ്ങനെ ആ നേരത്തെ ആ ഒരു ഓഫ് സ്ക്രീനിലെ സാധനം ആക്ഷൻ പറയുന്ന തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ ഞങ്ങൾ നിൽക്കുകയായിരിക്കും. അതെ, അങ്ങനെ ഒരു അതെ. എനിക്ക് ലാസ്റ്റ് ഡേ ഓഫ് റാമിന്റെ ഷൂട്ടിന് ഞാനും ചന്തും ലാലേട്ടനും കൂടിയുള്ള സീനാ, ക്ലൈമാക്സ് സീനായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് സംഭവിക്കുന്ന സീനാ. അപ്പൊ അതില് എന്റെ അടുത്ത് പറഞ്ഞു ജിതു സാർ വന്നിട്ട്, അപ്പൊ ജിതു സാറാണെങ്കിൽ ശരിക്കും എയർപോർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്, ഇത്ര ടൈമുള്ളൂ, പാസഞ്ചേഴ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു, ഈ കൊറോണ കാലത്തിന് മുമ്പാണ് കേട്ടോ അത്. അപ്പോ എല്ലാരും മറ്റേ ചൂടായിട്ടിരിക്കുകയാണ്, തൊട്ട് കഴിഞ്ഞ പൊട്ടും ആ അവസ്ഥ. അപ്പൊ ഞാനിങ്ങനെ എങ്ങനെ തിരിയണോ, ഇങ്ങനെ തിരിയണോ, അങ്ങനെ തിരിയണോ, ഫുൾ ടെൻഷനാണ്. എന്ന് വെച്ചാൽ മൊത്തം അറ്റ്മോസ്ഫിയർ അങ്ങനെയായിരുന്നു, എല്ലാരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ മറ്റേ പോയി പണിയെടുക്കണം അങ്ങനെ, ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ഇങ്ങനെ എല്ലാരും വാക്കി ടോക്കിയിൽ പറയുന്നു, ആലിയോണ റെഡി, ലാലേട്ടൻ ദേ വരുന്നു, ചന്ദു വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നാമതേ ഫുൾ പേടിപ്പിക്കും ഇവര്. അങ്ങനെ അവിടെ പോയി നിന്നിട്ട്
അപ്പൊ ലാലേട്ടന്റെ തലേദിവസം നടന്ന ഒരു സംഭവത്തിനെ കുറിച്ച് അടങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോ ജിതു സാർ വന്നിട്ട് പറഞ്ഞു, ഇതിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചാൽ മതി, ഡയലോഗ്സ് ഒന്നുമില്ല, വോയിസ് മറ്റേ മ്യൂസിക്കലിയാ പോവുക, അപ്പൊ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളാം പറഞ്ഞു. പിന്നെ ലാലേട്ടൻ തുടങ്ങിയില്ലേ ഫുൾ തമാശ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിയരും 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 ചിരിപ്പിക്കലേ ചിരിപ്പിക്കലേ അങ്ങനെയായിരുന്നു.